ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ആൻഡ് ടേസ്റ്റി. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആൻഡ് സ്വീറ്റി ആയ മൾബറി വിത്ത് പോംഗ്രെയ്ൻ ജാമാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഒത്തിരി മൾബറീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു മൾബറി വിത്ത് പോംഗ്രെയ്ൻ ജാം ഉണ്ടാക്കാമെന്ന്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നല്ല പോലെ പഴുത്തതും ഏകദേശം മൂപ്പുള്ളതുമായ മൾബറീസ് ആണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു വലിയ പൊങ്കേനി, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ വൃത്തിയാക്കിയെടുത്തത്. ഞാനിതിൽ രണ്ട് ഫ്രൂട്ട്സ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് രണ്ടും ഏകദേശം ഒരേ കളറായതുകൊണ്ട് തന്നെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം, പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് വേണം, പിന്നെ വേണ്ടത് ഷുഗറാണ്. ഒരു കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഫൈനായി പൊടിച്ചെടുത്താൽ മെൽട്ടായി കിട്ടാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ രണ്ട് പീസ് ഗ്രാമ്പു, ഒരു വലിയ ലെമൺ. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം ഞാൻ വലിയൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൾബറീസും ഒരു പോംഗ്രെയ്നും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇത് നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വരുമ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ജാം ഉണ്ടാക്കുന്ന സമയത്ത് ആരും അരിച്ചെടുക്കാറില്ല. ഞാൻ ആപ്പിളൊക്കെ ചെയ്യുന്ന സമയത്ത് അരിച്ചെടുക്കാറില്ല. പക്ഷേ എനിക്ക് ഈ ഒരു മൾബറീസിൻ്റെ സ്റ്റെമ്മിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അരിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ രണ്ട് പീസ് ഗ്രാമ്പു. ഇത് നല്ലപോലെ മെൽട്ടാക്കി എടുക്കണം. ഷുഗർ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ ചെറുനാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം അഥവാ ഇതിൻ്റെ കുരു വല്ലതും ഇതിലേക്ക് വീണ് പോവുകയാണെങ്കിൽ അത് എടുത്ത് മാറ്റണം. അതല്ലെങ്കിൽ വല്ലാണ്ട് കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു ജാമിന് വേണ്ടുള്ളൂ. ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ടെക്സ്ചറ് വൺ സ്ട്രിങ് ആണ്. വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി നോക്കാൻ അറിയാത്തവർ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് മൂവ് ആവുന്നില്ല എങ്കിൽ അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം എന്നർത്ഥം. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിവെക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 4 മണിക്കൂർ നേരം മാറ്റി വെക്കണം തണുക്കാൻ വേണ്ടി. കറക്റ്റ് 4 മണിക്കൂർ വേണം ഇത് നല്ലപോലെ സെറ്റായി കിട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചു വെച്ച പാത്രത്തിലുള്ളത് പെട്ടെന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇത് നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ ടെക്സ്ചറും ഇത് മേക്ക് ചെയ്യുമ്പോഴുള്ള ടൈമിങ്ങും. ടൈമിങ്ങും ടെക്സ്ചറും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ജാം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തായി ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ടച്ച് ചെയ്ത് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.